നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ മാസം 22-ാം തീയതി വെള്ളിയാഴ്ച, ഉത്രം നക്ഷത്രം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യത്തെ കാൽഭാഗം. നേട്ടങ്ങളുടെ സൂചനയുണ്ട്, ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. ജോലിയുള്ളവർക്ക് പ്രമോഷൻ സാധ്യത ഏറെ കാണുന്ന ഒരു ദിവസമാണ്. IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു ദിവസമാണെന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയാം. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. പൊതുവെ കാര്യങ്ങൾക്കൊക്കെ അല്പം ഒരു തടസ്സം വരുന്നൊരു ദിവസമാണ്. പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുവാൻ പറ്റിയൊരു ദിവസമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. മിഥുനം രാശി. മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർന്നം ആദ്യത്തെ മുക്കാൽ ഭാഗം. വിവാഹ കാര്യങ്ങൾക്ക് നല്ലൊരു ദിവസമാണ്. യോജിച്ച രീതിയിലുള്ള ജീവിത പങ്കാളിയൊക്കെ വന്നു ചേരുവാൻ ഭാഗ്യമുള്ളൊരു ദിവസമാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. കർക്കിടകം രാശി. പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. അധിക പണച്ചെലവിൻ്റെ ഒരു സൂചനയുണ്ട് എന്നുള്ളതാണ്. ഗൃഹത്തിനോ വാഹനത്തിനോ ഒക്കെ ചെറിയ റിപ്പയർ വർക്കിനുള്ള സാധ്യത ഏറെയാണ്. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് നേട്ടങ്ങൾ, അക്കാഡമിക് അറ്റൈൻമെൻറ്റ്സ്, ആർട്ടിസ്റ്റിക് അറ്റൈൻമെൻറ്റ്സ് ഒക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ് എന്നുള്ളതുകൊണ്ട് കുടുംബത്തിൽ ആഘോഷ സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യവും അറിയാം. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. പ്രതീക്ഷിക്കാത്ത സമയത്ത് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. ഹയർ എഡ്യൂക്കേഷൻ, നല്ല ജോലി തരപ്പെടുവാനുള്ള ഭാഗ്യം, ജോലി ഉള്ളവർക്ക് വിദേശ ജോലിക്കുള്ള ഭാഗ്യം, മാനേജ്മെൻറ്റ് പ്രൊഫഷണൽസിനൊക്കെ നേട്ടങ്ങളുടെ ഒരു യോഗം, അവർക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഒരു ഭാഗ്യവുമൊക്കെ ഇന്ന് കാണുന്നുണ്ട്. കന്നിരാശി. ഉത്തരം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വൈകാരികമായി ചെറിയ പ്രയാസങ്ങൾ, ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾക്കൊക്കെയുള്ള ഒരു സൂചനയുണ്ട്. അവരുടെ അക്കാഡമിക് മാറ്റേഴ്സിലോ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിലോ ഒക്കെ ചെറിയ പ്രയാസങ്ങൾ വരാനുള്ള സാധ്യത ഏറെയുള്ള ദിവസമാണ്. തുലാം രാശി. ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. കാര്യങ്ങൾ വേണ്ട രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകാം. പുതിയ പ്രോജക്ട്സിനൊക്കെ പ്രതീക്ഷിക്കാത്ത സമയത്ത് തടസ്സങ്ങൾ വരുന്ന ഒരു ദിവസമാണ്. എങ്കിൽ തന്നെയും ദിവസം മുന്നോട്ട് പോകും തോറും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു തുടങ്ങും. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് കച്ചവടം വിപുലീകരിക്കുവാൻ ആവശ്യമായിട്ടുള്ള സഹായം അല്ലെങ്കിൽ ക്രെഡിറ്റ് ലോണൊക്കെ വന്നു ചേരുന്ന ദിവസമാണെന്നും അറിയാം. വൃശ്ചികം രാശി. വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. നേട്ടങ്ങളുടെ ഒരു ദിവസമായി കാണുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് ഡിസേർവിംഗ് പ്ലേസ്മെൻറ്റ്, പ്രമോഷൻ സാധ്യത, സാലറി അറിയേഴ്സൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പുതിയ ഡ്രസ്സൊക്കെ വാങ്ങുവാൻ ഏറെ യോഗമുള്ളൊരു ദിവസമാണ്. അല്ലെങ്കിൽ ആഭരണം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും, ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു ദിവസമാണെന്നും അറിയാം. മകരം രാശി. ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. കോപമൊക്കെ വേഗം വരുന്നൊരു ദിവസമാണ് എന്നുള്ളതുകൊണ്ട് വികാര പ്രകടനങ്ങളിൽ ഒരു നിയന്ത്രണം വേണം എന്നുള്ളതാണ്. ജീവിത പങ്കാളിയുമായും വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസമോ ചെറിയ അകൽച്ചയോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് പെരുമാറ്റത്തിൽ പ്രത്യേകം ഒരു നിയന്ത്രണം പാലിക്കണം. കുംഭം രാശി. അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരൂരിട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. വാഹനം വന്നു ചേരാനുള്ള യോഗമുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ലോണും സഹായവുമൊക്കെ ലഭിക്കുവാനും ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. എന്നാൽ പഴയ വാഹനമൊന്നും വാങ്ങുവാൻ പറ്റിയ ദിവസമല്ല എന്നറിയാം. അധിക പണച്ചെലവ് പിന്നീട് വരാനുള്ള സാധ്യത ഏറെയാണ്. ലാൻഡ് ട്രാൻസാക്ഷൻസ് നടക്കുവാനുള്ള യോഗമുണ്ടെങ്കിലും അതിലും ഒരു ലീഗൽ അഡ്വൈസ്, നിയമപരമായിട്ടുള്ള ഉപദേശം വാങ്ങിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ള കാര്യം അറിയുക. ശനിപ്രീതി വരുത്തിക്കൊള്ളൂ, പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. മീനം രാശി. പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി.
വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്നുള്ളതാണ്. പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് എന്ന് മാത്രമല്ല, സ്കൂളിലും കോളേജിലുമൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസൊക്കെ വരാനും സാധ്യത ഏറെയുള്ളൊരു ദിവസമാണ് എന്നും കാണുന്നുണ്ട്. പ്രായമായവർക്കും ഈ ദിവസം അല്പം ടെൻഷൻ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെയുള്ളൊരു ടെൻഷൻ, അപ്പോൾ പെരുമാറ്റത്തിൽ ചെറിയ വ്യത്യാസം വരുന്നുള്ളതാണ്. ഇത് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കും എന്നുള്ളതുകൊണ്ട് അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ ിരിക്കേണ്ട ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയുക. പ്രയാസങ്ങൾ നീക്കുവാനായി ശനിപ്രീതി വരുത്തുക.